ഹായ് ഹലോ നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെഗാസ്റ്റാർ മമ്മൂട്ടിയും തമിഴകത്തിന്റെ ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയും ഒന്നിക്കുന്നു എന്ന വാർത്ത വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്നാൽ ഇപ്പോൾ ഇതാ ഈ ചിത്രത്തിൽ നിന്നും മമ്മൂട്ടി പിന്മാറി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈകിയതും താരങ്ങൾക്ക് ഡേറ്റിന് ബുദ്ധിമുട്ടുണ്ടായതുമാണ് മമ്മൂട്ടി ചിത്രത്തിൽ നിന്നും പിന്മാറാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഈ സിനിമയ്ക്ക് വാങ്ങിയ അഡ്വാൻസ് തുക താരം തിരിച്ചു നൽകി എന്നാൽ ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഈ ചിത്രം ആരാധകർക്ക് നൽകിയത് കാരണം ലേഡി സൂപ്പർ സ്റ്റാറും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്ന ഒരു ചിത്രം അത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നയൻതാര വീണ്ടും എത്തുന്ന ഒരു ചിത്രം അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ നിന്നും മമ്മൂട്ടി പിൻവാങ്ങി എന്നുള്ള വാർത്ത ആരാധകരിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത് മമ്മൂട്ടി ഏറ്റവും പുതുതായി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം വൺ ആണ് കേരള മുഖ്യമന്ത്രിയുടെ വേഷം ഇട്ടുകൊണ്ടാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും ജോജു ജോർജ് സംവിധായകൻ രജിത്ത് സലീംകുമാർ മുരളീഗോപി ബാലചന്ദ്ര മേനോൻ ശങ്കർ രാമകൃഷ്ണൻ മാമുക്കോയ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി സിനിമയിലെത്തുന്നുണ്ട് ലുക്കുകൊണ്ടും നോട്ടം കൊണ്ടും മമ്മൂട്ടി കടക്കൽ ചന്ദ്രനായി എത്തുന്ന ചിത്രത്തിന്റെ മുൻപ് പുറത്തിറക്കിയ പോസ്റ്ററുകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി ഇച്ചായിസ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സന്തോഷ് വിശ്വനാഥ് ആണ് ബോബി സഞ്ജയ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മ്യൂസിക് ഗോപി സുന്ദരും ഗാനരചന റഫീഖ് അഹമ്മദും മമ്മൂട്ടി മുഖ്യമന്ത്രിയായി എത്തുന്ന വൺ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയാണ് ആരാധകർ നൽകുന്നത് കാരണം മമ്മൂട്ടി ഇതുവരെ ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായൊരു വേഷം അതായിരുന്നു വൺ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ആളുകൾ പ്രതീക്ഷിച്ചത് കടക്കൽ ചന്ദ്രൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നതും കാത്ത് ആരാധകർ ആവേശത്തിലുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ചിത്രം ഒരു കോണ്ടസ്റ്റ് മത്സരം മുന്നോട്ട് വെച്ചിരുന്നു അതായത് ഇപ്പോൾ സാധാരണക്കാർക്കും മുഖ്യമന്ത്രിയാകാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ വൺ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് നിങ്ങൾ മുഖ്യമന്ത്രിയായാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി പങ്കുവയ്ക്കാനാണ് വൺ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് വൺ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ അതിഥികളായി പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം